फ्रेंड्स वेलकम टू लाल्स किचन എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ക്രിസ്തുദേവന്റെ തിരുപ്രവി ആഘോഷിക്കുവാനായിട്ട് നാടും നഗരവും ഒരുങ്ങി കഴിഞ്ഞു വഴിവിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞു ആരവങ്ങൾ ഉയർന്നു കഴിഞ്ഞു അയർലൻഡിലും ക്രിസ്മസ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു അതോടൊപ്പം നമ്മളും ഇന്നൊരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കുന്നു കുക്കിംഗ് ആപ്പിൾ കൊണ്ടൊരു മാജിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ കൂടെ നിങ്ങളും എന്റെ കിച്ചണിലോട്ട് പോരൂ ഇത് കുക്കിംഗ് ആപ്പിളാണ് ഇന്ന് ഈ കുക്കിംഗ് ആപ്പിൾ കൊണ്ടാണ് നമ്മൾ ചില പരിപാടികൾ ചെയ്യാൻ പോകുന്നത് അതിലൊന്ന് കുക്കിംഗ് ആപ്പിൾ കൊണ്ട് നല്ല ഒന്നാം തരം അച്ചാറിടാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ കുക്കിംഗ് ആപ്പിൾ കൊണ്ട് ഒരു ചട്നി കൂടെ നമ്മൾ ഉണ്ടാക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്നോടൊപ്പം കൂടുക എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കുക്കിംഗ് ആപ്പിൾ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ച് ഒരു അരമണിക്കൂർ കൂടുതലായിട്ട് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്ന മാതിരി തന്നെയാണ് ഇരിക്കുന്നത് ഏകദേശം മാങ്ങ അച്ചാർ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് എന്റെ കുക്കിംഗിലേക്ക് പോകാം അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചി ഒരു 3 ടേബിൾ സ്പൂണ് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നീളത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഓഫ് ഗാർലിക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു 10 ചെറിയ പച്ചമുളക് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു 5 വറ്റൽ മുളക് നീളത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു പാത്രം ഞാനെടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കാണ് എടുത്ത് വെച്ചേക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ അപ്പൊ ആ പാത്രത്തിന്റെ ബോട്ടം നേർന്ന് കിടക്കത്തക്ക രീതിയിൽ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോ എണ്ണ ചൂടാവുന്ന ഒരു മണം നമുക്ക് അടിച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം 1 ടീസ്പൂണ് കടുക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് അങ്ങോട്ട് പൊട്ടുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് ഉലുവ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂണ് കുരുമുളക് ഇതൊരു വെറൈറ്റിയാണ് കുരുമുളക് ഞാൻ അടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ആദ്യമേ മുളക് ഇട്ടാൽ അങ്ങ് കരിഞ്ഞു പോകുക അതുകൊണ്ടാണ് ഞാൻ അവസാനം വറ്റൽ മുളക് ഇടാൻ പറഞ്ഞത് എണ്ണ നല്ല ചൂടാണ് അപ്പൊ ആദ്യമായിട്ട് കരിച്ചു കളയേണ്ട ഈ കിടന്ന വഴണ്ട് മറ്റേത് ബ്രൗൺ ആകുമ്പോഴത്തേക്കും അതിന്റെ മുളകും ഇത് നന്നായിട്ട് മൂത്തു വരും അതുവരെ നമുക്ക് ചെറുതായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ ഇവിടെ ചേർക്കുന്നത് കല്ലുപ്പാണ് ഇതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് സീ സോൾട്ട് അപ്പൊ അത് നമുക്ക് കുറേശ്ശെ അടി ചെയ്ത് കൊടുക്കാം അതിനകത്ത് അടി ചെയ്ത് കൊടുക്കാം ഇത് അരിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും ഇവിടെ ഇങ്ങനെ അടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ കുക്കിംഗ് ആവും തോറും അത് നന്നായിട്ട് അതിനകത്തങ്ങ് മിക്സായിക്കൊള്ളും ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കടുവറുത്തും എല്ലാം ഇപ്പം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട മസാലപ്പൊടികളാണ് ഞാനൊന്ന് കാണിച്ചു തരാം ഇത് 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾ 1/2 ടീസ്പൂണ് ഉലുവ പിന്നെ 1/4 ടീസ്പൂണ് കായം ഇവനെ തീ ചെറുതാക്കി വെച്ചിട്ട് ഞാൻ അതോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഈ പൊടി ഒന്ന് മൂക്കാനായിട്ട് ഇപ്പൊ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചൊന്ന് തിളപ്പിക്കണം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് റെഡ് വൈൻ വിനെഗറാണ് അത് എനിക്ക് മറ്റു വിനെഗറിൽ നിന്ന് അല്പം കൂടെ ടേസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പൊ അതിനകത്തോട്ട് നമുക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു 100 ml വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ആ വിനാഗിരിയുടെ കുത്തും ഒക്കെ മാറിക്കിട്ടും ഇവിടെ നല്ല ഒരു പേസ്റ്റ് ഇപ്പം രൂപപ്പെട്ട് കഴിഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിയാം വളരെ നല്ല ഈ സമയത്ത് ഞാൻ എന്റെ സോൾട്ട് ഒക്കെ നോക്കിയിരുന്നു വിനാഗിരിക്കും സോൾട്ടും എല്ലാം ഒരേ ഒരു അനുപാതത്തിൽ എത്തിച്ചിട്ടുണ്ട് അല്പം കൂടെ മുന്നോട്ട് ഉപ്പ് നിർത്തിയിട്ടുണ്ട് ഞാൻ കാര്യം ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത്
പൊടിയുള്ള ആപ്പിളാണ്. അപ്പോൾ നമുക്ക് ഇനി ആഡ് ചെയ്യാം. നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ആപ്പിളാണിത്. അപ്പം ഇതിനകത്ത് ചെറിയ വെള്ളമുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കതങ്ങനെ അതിനകത്തോട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ തീ ഒന്ന് കൂട്ടി വെച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വേണമെങ്കിൽ അതൊന്ന് പിടിച്ച് വലിച്ചെടുത്തോളും. നമ്മുടെ മാങ്ങാച്ചാറ് പോലെ തന്നെ നമുക്ക് ഇരിക്കും. ഇത് മാങ്ങാച്ചാറാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പലരും, ഞങ്ങൾ അയർലൻഡിൽ വന്ന സമയത്ത് നമ്മുടെ ഒരു ചേച്ചിയുണ്ട് ഇവിടെ. അപ്പോൾ ചേച്ചി ഇതുപോലെ നല്ലപോലെ കുക്ക് ചെയ്യുന്നൊരു ചേച്ചിയാണ്. അപ്പം ചേച്ചി ഈ ആപ്പിൾ അച്ചാറിട്ടിട്ട് ഞങ്ങൾക്ക് തന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്താന്ന് പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ നോക്കിയപ്പം ഞങ്ങൾ ഞാൻ അപ്പോൾ അടിപൊളി മാങ്ങാച്ചാറാണെന്ന് പറയുകയും ചെയ്തു. പിന്നെയാണ് ചേച്ചി പറഞ്ഞത് മാങ്ങയല്ല ആപ്പിളാണ്. അന്നോട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ഒരു ആദ്യത്തെ അറിവായിരുന്നു അത്. അപ്പം നമ്മുടെ ഏകദേശം ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മസാലയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇത് നല്ല ഒന്നാം തരം അച്ചാറാണ്. വിനാഗിരിയൊക്കെ ചേർന്നുകൊണ്ട് പെട്ടെന്ന് കേടാവത്തൊന്നുമില്ല. ഒരു കുറേ ദിവസം നമുക്കിത് പുറത്തു വേണമെങ്കിലും വെച്ചേക്കാം, ഫ്രിഡ്ജിനകത്ത് വെച്ചുകഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ അച്ചാർ ഏകദേശം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഉടനെ തന്നെ നമുക്ക് അടുത്ത സെക്ഷൻ തുടങ്ങുന്നതാണ്, ടേസ്റ്റിങ്ങും മറ്റുമായിട്ട്. ഇനി നമുക്ക് നല്ല ഒരു ചമ്മന്തി കൂടി അരയ്ക്കാം. ആ കുക്കിംഗ് ആപ്പിൾ കൊണ്ടാണ് നമ്മളിന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. തേങ്ങ പീസുകളായതുകൊണ്ട് ആദ്യം മിക്സിയിൽ തന്നെ നമുക്ക് അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് ബാക്കിയുള്ളതെല്ലാം കൂടെ പിന്നീട് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നമ്മള് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയായിരുന്നല്ലോ, കുക്കിംഗ് ആപ്പിൾ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കി, അതേ കുക്കിംഗ് ആപ്പിൾ ഉപയോഗിച്ച് നല്ല ഒരു ചമ്മന്തി ഉണ്ടാക്കി. അതിനകത്ത് ഇച്ചിരി മിന്റ് ലീഫൊക്കെ ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി ആവി പറക്കുന്ന കുറച്ച് ചോറ് ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഈ അച്ചാറും ചമ്മന്തി ചൂട് ചോറും തൈരും ഒക്കെ ഇളക്കി ഒന്ന് കഴിച്ചു നോക്കിയാലോ. നമ്മുടെ സ്വന്തം അച്ചാറ് നമ്മുടെ സ്വന്തം ചോറിനകത്തോട്ട് ഇടാം. എനിക്ക് ചമ്മന്തിയും ചൂട് ചോറും അച്ചാറും ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു വലിയ നന്ദി. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വീട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വളർച്ചയിൽ നിങ്ങളും പങ്കാളികളാകുക. നന്ദി, നമസ്കാരം.